ലോകത്തെവിടെ നിന്നും കേൾക്കാം. സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡിലും ഇപ്പോൾ ലഭ്യം. മൈഫിൻ റേഡിയോ, മണിക്കിലുക്കം കേൾക്കാം. ബിസിനസ് ലോകത്ത് എന്ത് സംഭവിക്കുന്നു? ടോപ് 20 ബിസിനസ് വാർത്തകളുമായി അനേന സതീഷ്. ഇന്ന് May 22, 2023. ഞാൻ അനേന സതീഷ്. September 30 ശേഷവും 2,000 രൂപ നോട്ട് മാറ്റാനുള്ള വഴിയുണ്ടാവുമെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. JSW സ്റ്റീലിന്റെ 2022-23 മാർച്ച് പാദത്തിലെ ഏകീകൃത അറ്റാദായം 11.90% ഉയർന്ന് 3,741 കോടി രൂപയിലെത്തി. മുൻവർഷം ഇത് 3,343 കോടി രൂപയായിരുന്നു. മെയ്യിൽ ഇതുവരെ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളിൽ 30,945 കോടി രൂപ നിക്ഷേപിച്ചു. IPO ലിസ്റ്റിംഗ് ടൈം ലൈൻ 6 ദിവസത്തിൽ നിന്ന് 3 ദിവസമായി കുറയ്ക്കാൻ SEBI. മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് അതിന്റെ മൈക്രോ ഫിനാൻസ് വിഭാഗമായ ആശീർവാദ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡിന്റെ ആസ്തി വളർച്ചയെ സഹായിക്കുന്നതിനായി 1,000 കോടി രൂപ നിക്ഷേപിക്കും. 2022-23 വർഷത്തേക്ക് കേന്ദ്ര സർക്കാരിന് 87,416 കോടി രൂപ ലാഭവിഹിതം നൽകുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. മുൻവർഷം നൽകിയതിന്റെ 3 ഇരട്ടിയാണിത്. SD കാർഡ്, മൈക്രോ SD, ഫ്ലാഷ് ഡ്രൈവ് എന്നിവയുൾപ്പെടുന്ന ഉപഭോക്തൃ സ്റ്റോറേജ് വിപണി തിരിച്ചടി നേരിടുന്നതായി സൈബർ മീഡിയ റിസർച്ചിന്റെ റിപ്പോർട്ട്. ജനുവരി മാർച്ച് കാലയളവിൽ ഈ വിപണിയിലെ ചരക്കു നീക്കം വാർഷികാടിസ്ഥാനത്തിൽ 4% ഇടിവ് രേഖപ്പെടുത്തി. ഈ വർഷം അവസാനത്തോടെ 4,000 കോടി രൂപ മുതൽ മുടക്കിൽ ബംഗളൂരുവിൽ 5 ദശലക്ഷം ചതുരശ്ര അടി ഓഫീസ് സ്ഥലം ആരംഭിക്കാൻ ടാറ്റ റിയൽറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയിടുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNL 4G നെറ്റ്വർക്ക് വിന്യസിക്കാനായി ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യം 15,000 കോടി രൂപയുടെ കരാർ നേടി. സംസ്ഥാനത്തെ ലൈഫ് സയൻസ് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ കോൺക്ലേവായ ബയോ കണക്ട് കേരള 2023 ഈ മാസം 25-26 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. മുംബൈയിൽ സബർബൻ ട്രെയിനുകൾ ഒഴിവാക്കും, പകരം വന്ദേഭാരത് ഓടും. സബർബൻ റെയിൽവേ ശൃംഖല നവീകരിക്കുന്നതിനായി 238 വന്ദേഭാരത് മെട്രോ ട്രെയിനുകൾ വാങ്ങാൻ റെയിൽവേ ബോർഡ് അംഗീകാരം നൽകിയതോടെയാണ് സബർബൻ ട്രെയിനുകളുടെ സേവനം അവസാനിപ്പിക്കാൻ പോകുന്നത്. ഇൻഷുറൻസ് വ്യവസായത്തിൽ മൊത്തം നേരിട്ടുള്ള പ്രീമിയം വരുമാനം 2023 മാർച്ച് 31 2.4 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2025 സാമ്പത്തിക വർഷത്തിൽ 3,00,000 കോടി രൂപയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ഇക്ര റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 വർഷങ്ങളിലായി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴി 3,030 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകിയെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പുതിയ വർഷം തുടങ്ങി 6 മാസം പിന്നിടും മുമ്പേ ജോലി നഷ്ടമായത് 2 ലക്ഷം ടെക്കികൾക്ക്. IT മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ജോലി നഷ്ടമുണ്ടായത്. ആഭ്യന്തര വിമാന ഗതാഗതം കുതിച്ചുയരുന്നതിനാൽ മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 3,400 കോടി രൂപ ലാഭം നേടി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. സി എന്റർടൈൻമെന്റിനെതിരെ പാപ്പരത്തം തേടിയുള്ള IDBI ബാങ്കിന്റെ അപേക്ഷ തള്ളി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ ലാഭം 1,00,000 കോടി രൂപ കവിഞ്ഞു. മൊത്തം വരുമാനത്തിന്റെ പകുതിയോളം വിപണിയിൽ മുൻനിരയിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സംഭാവനയാണ്. 4ാം പാദത്തിൽ 57.5% ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ബന്ധൻ ബാങ്കിന്റെ 2022-23 സാമ്പത്തിക വർഷത്തിലെ അറ്റാദായം മുൻവർഷത്തെ 126 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ 17 മടങ്ങ് ഉയർന്ന് 2,194.63 കോടി രൂപയായി. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ K-ഫോൺ ഉദ്ഘാടനം June 5. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ആശയമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാനത്തെ 20 ലക്ഷം കുടുംബങ്ങളാണ് ഇതിനെ ഗുണഭോക്താക്കളാകുന്നത്. കോവിഡിന് ശേഷം ടൂറിസം വർദ്ധിച്ചതോടെ പണം ലാഭിക്കാൻ അവധിക്കാലം ബുക്ക് ചെയ്യുന്നതിനിടയിൽ ഗണ്യമായ 10% യാത്രക്കാർ ഓൺലൈൻ യാത്രാ തട്ടിപ്പിനിരയാവുന്നതായി റിപ്പോർട്ട്. ഇതോടെ Top 20 ബിസിനസ് ന്യൂസ് അവസാനിക്കുന്നു. ലോകത്തെവിടെ നിന്നും കേൾക്കാം. സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡിലും ഇപ്പോൾ ലഭ്യം. മൈഫിൻ റേഡിയോ, മണിക്കിലുക്കം കേൾക്കാം.